ബാംബൂ ഷൂട്ടിൻ്റെ അച്ചാറാണ് അടുത്തത്. ഷീബ ചേച്ചിയും സുലേന ചേച്ചിയാണ് അത് പഠിപ്പിച്ചിരുന്നത്. അച്ചാർ നല്ലെണ്ണയിലാണ്. നല്ലെണ്ണയിൽ ആദ്യം എണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ചൂടായതിനു ശേഷം ബാംബു ഷൂട്ട് അതിലിടും. അരക്കിലോ ബാംബു ഷൂട്ട്, അരക്കിലോ ബാംബു ഷൂട്ട്. അപ്പൊ നമ്മളിന്ന് അര കിലോ ബാംബു ഷൂട്ടാണ് അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് മൂത്ത് വരണം. ഇത് നന്നായി ഒന്ന് വരട്ടി സോഫ്റ്റ് ആയിട്ട് വരും. വെള്ളം വെറ്റിയിട്ട് ഈ ബാംബു ഷൂട്ടിന്റെ അച്ചാർ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാന്നാണ് ശിവചേച്ചി വന്നപ്പോ തന്നെ പറഞ്ഞത്. വളരെ സിമ്പിളാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആദ്യം നമ്മളൊരു 4-5 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു, അതിലേക്ക് 1/2 കിലോ ബാംബു ഷൂട്ട് അരിഞ്ഞത് ഇട്ടു. ഇത് പ്രോസസ്സ് ചെയ്ത ബാംബു ഷൂട്ടാണ്. വിനാഗിരിയും ഉപ്പും ഇട്ട് ഒരു ഏകദേശം ഒരു 6 മാസത്തിൽ കൂടുതൽ ഇരുന്ന പ്രോസസ്സ് ചെയ്ത് വെച്ചിരുന്ന ബാംബു ഷൂട്ടാണ് ഇപ്പോൾ അരിഞ്ഞ് അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ വേവുന്ന എങ്ങനെ മനസ്സിലാക്കാം? അത് വെള്ളം ജലാംശം വറ്റും, വറ്റുമ്പോൾ അതെങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു കളർ മാറും. ഒരു ഇത് പിടിക്കുമ്പോഴത്തേക്ക് അതിന്റെ കളർ മാറും. കളർ കാണുമ്പോൾ തന്നെ അറിയില്ല. ഇതൊരു നേരൊരു മഞ്ഞ കളർ വരുന്നില്ലേ? ഒരു നേരിയ അതന്നെ വഴന്ന് വരുമ്പോ അറിയാം. പിന്നെ ഒരു മായ ഉണ്ടാവും, ഇങ്ങനെ സോഫ്റ്റ് ആവും. ഇനി ഇത് മാറ്റി വെക്കണം. ഇനി ഇത് മാറ്റി വേറൊരു പാത്രം. അപ്പോൾ നമ്മൾ ഒരു 4-5 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ബാംബു ഷൂട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഏകദേശം ഒരു 15-20 മിനിറ്റോളം നന്നായിട്ട് ഇപ്പോൾ വഴണ്ടി വന്ന പരുവത്തിലാണ്. നല്ല സോഫ്റ്റ് ആണിത്. ഇനി എണ്ണ ഒഴിക്കുക. ഇനി എണ്ണ ചൂടായതിനു ശേഷം കടുകടും. ഒരു 3-4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക്, 2 സ്പൂൺ കടുകും ഇട്ടു. ഇനി ഇനി ഇഞ്ചി ഇഞ്ചി പച്ചമുളക് ഇഞ്ചിയും പച്ചമുളക് അടുത്ത് ഇഞ്ചിയും പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക്, 1/2 കിലോയ്ക്ക് ഒരു 3 പച്ചമുളക്, കുറച്ചിഞ്ചി 2 കഷ്ണം ഇടട്ടെ. അതിൻ്റെ കൂടെ വെളുത്തുള്ളി. വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ വേണം അല്ലേ? കരിവേപ്പില രണ്ടു ഇടട്ടെ, കുറച്ച് മതി. ഇത് മതിയോ? കടുക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി അല്ലേ? അടുത്ത ഇനി എന്താ ചെയ്യാൻ പോണേ? അച്ചാർപ്പൊടി. അച്ചാർപ്പൊടിക്കകത്ത് എന്തൊക്കെയാ ചേരുന്നത്? മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവ, കടുക്, കായം എല്ലാം കൂടെ മിക്സ് ആണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കായം, കടുക് അല്ലേ? നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അച്ചാർ പൊടി ഇടാം അല്ലേ? അപ്പൊ ഈ സമയമാകുമ്പോൾ 3 സ്പൂൺ പൊടി. അപ്പൊ 3 സ്പൂൺ പൊടി ഇട്ടു. ഈ സമയമാകുമ്പോഴത്തേക്ക് ഈ പൊടി ഇടാനാകുമ്പോഴത്തേക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ തീ മുഴുവൻ മാറ്റി. ഇനി ആ കനലിലാണ് വരുന്നത് അല്ലേ? ഇനി ആ കനലിൽ കിടന്നൊന്ന് ചൂടായാൽ മതി. അപ്പൊ ഇത് വറുത്തതാണോ? ഇത് എല്ലാം വറുത്തിട്ടാണോ പൊടിക്കുന്നത്? വറുത്താണ്, ഉണക്കി പൊടി. വാങ്ങാനായി. പിന്നെ ഇത് പിന്നെ ചേർക്കുകയാണോ? എന്നിട്ട് വാങ്ങി വെച്ചതിന് ശേഷം ചേർത്താൽ മതി. ആ ചൂടോടുകൂടി അങ്ങ് ചേർത്താൽ മതി അല്ലേ? ഓക്കെ. ഉപ്പ് പാകത്തിന്. അപ്പോൾ നമ്മൾ നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുത്ത ബാംബു ഷൂട്ടുണ്ട്, നല്ല സോഫ്റ്റ് ബാംബു ഷൂട്ടാണ്. അതിനുശേഷം നമ്മളിതിന് വേണ്ടിയിട്ട് അച്ചാറിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കി. ഇനി അതിൻ്റെ 3-ാമത്തെ ഘട്ടമാണ്, മസാലയും ബാംബു ഷൂട്ടോടെ ഒരുമിച്ച് ചേർക്കാൻ പോവാണ്. നല്ല ചൂടുള്ള മസാലയാണ്, ബാംബു ഷൂട്ടും തണുത്തിട്ടില്ല. ഇപ്പൊ ഇച്ചിരി അതിനകത്ത് തന്നെ ഉണ്ടാവും അല്ലേ? എന്നാലും വേണ്ടി വരും.
അച്ഛൻ്റെ ഏകദേശം 95% ആയിക്കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ശിവചേച്ചി പറഞ്ഞ പോലെ ഇത് വളരെ സിമ്പിളാണ്. ആദ്യം ബാംബു ഷൂട്ട് നല്ലെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊരു 15-20 മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം മസാല ഉണ്ടാക്കുന്നത്, അത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മസാല ഉണ്ടാക്കി. മസാല ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത് ഒരു 4-5 സ്പൂൺ നല്ലെണ്ണ, പിന്നെ കടുക് വറുത്തത്, അതിനുശേഷം ഇഞ്ചി, പിന്നെ എന്തൊക്കെയാണ് ചേർത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് അച്ചാർ പൗഡർ ഇട്ടു. അച്ചാർ പൗഡറിനകത്തുള്ള സാധനങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, കായം. അപ്പോൾ അച്ചാർ പൊടിയും ചേർത്ത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തു. ഇനി ഇത് ഇതിനകത്ത് അതിനുശേഷം ഉപ്പും ചേർത്ത് ഇനി എന്താ, ശരി, തേങ്ങാവെള്ളത്തിന്റെ വിനാഗിരിയാണ്. ഇതെവിടെ ഈ തേങ്ങാവെള്ളത്തിന്റെ വിനാഗിരി ഉണ്ടാക്കുന്ന, വാങ്ങാണ്. അല്ല, സിന്തറ്റിക് വിനാഗിരി യൂസ് ചെയ്യാറില്ല അല്ലേ? ഇല്ല. അപ്പൊ ഇതിന് വിനാഗിരി ഒഴിക്കുന്ന എനിക്ക് ടേസ്റ്റ് ചെയ്യാലോ? ചെയ്യാം. നല്ല പുളിയുണ്ട്, നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാ. ഉപ്പൊക്കെ പാകാം. അപ്പൊ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട, ബാംബു ഷൂട്ട് മൂപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് അതിന്റെ വെള്ളം മുഴുവൻ വറ്റണം. നല്ല സോഫ്റ്റ് ആവണം, സോഫ്റ്റ് ആവണം.